ആരും പുകഴ്ത്താനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ ഒക്കും? സ്വയം പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഠിനമായി പ്രയത്നിക്കുന്ന പ്രസിഡന്റ് എന്നാണ് രാജ്യത്തെ ജനങ്ങൾ തന്നെ വിളിക്കുന്നതെന്ന് തള്ളിമറിച്ച് ട്രംപ്. മണ്ടത്തരങ്ങൾ മാത്രം കാട്ടിക്കൂട്ടുന്ന ട്രംപിനെ മാധ്യമങ്ങൾ വിടാതെ പിന്തുടർന്നതോടെയാണ് ട്രംപ് മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ഇറക്കിയ തള്ള് ഇപ്പോൾ ട്രോളിന് വഴിവെച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നതിനോ ജനങ്ങളോട് അണുനാശിനി കുടിക്കാൻ പറഞ്ഞതിനാണോ ജനങ്ങൾ ട്രംപിനെ പുകഴ്ത്തുന്നതെന്ന് മാധ്യമങ്ങളുടെ പരിഹാസം വേറെയും. അങ്ങനെ സ്വയം പൊങ്ങി ട്രംപിനെ വിടാൻ ഉദ്ദേശമില്ല മാധ്യമങ്ങൾക്ക്. ഇതുവരെ അധികാരത്തിലിരുന്ന രാഷ്ട്ര തലവന്മാരെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാലാണ് ജനങ്ങൾ തന്നെ കഠിനാധ്വാനി എന്ന് വിളിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. എന്നെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തെക്കുറിച്ചും നന്നായി അറിയുന്ന ജനങ്ങളാണ് എന്നെ ഏറ്റവും കഠിനാധ്വാനിയായ വർക്കിംഗ് പ്രസിഡന്റാണെന്ന് പറയുന്നത്. അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലെങ്കിലും നന്നായി പ്രയത്നിക്കുന്ന ഒരാളെന്ന നിലയിൽ 3.5 കൊല്ലത്തിനിടെ മറ്റുള്ള പ്രസിഡന്റുമാരെക്കാൾ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. രാവിലെ നേരത്തെ ആരംഭിച്ച് രാത്രി വൈകുന്നതുവരെ ജോലി ചെയ്യാറുണ്ട്. വ്യാപാര കരാറുകൾക്കായും സൈനിക പുനഃസംഘടനയ്ക്ക് വേണ്ടിയും മാസങ്ങളായി വൈറ്റ് ഹൗസിൽ തന്നെ കഴിയുകയാണ്. എന്നിട്ടും മാധ്യമങ്ങൾ തന്നെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്, ട്രംപ് കൂട്ടിച്ചേർത്തു. വ്യാജ വാർത്തകൾക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങളുടെ അധാർമികതയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. മാധ്യമങ്ങൾ തനിക്കെതിരെ തുടരുന്ന കടുത്ത അക്രമങ്ങൾക്കിടെയാണ് ട്രംപിൻ്റെ തള്ളിമറിക്കലുകൾ. കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വൈകിയെന്നാരോപിച്ച് ട്രംപിനെതിരെ മാധ്യമങ്ങൾ രൂക്ഷമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈറസിനെതിരെ അണുനാശിനികളോ അൾട്രാ വയലറ്റ് രശ്മികളോ ഉപയോഗിക്കാമെന്ന ട്രംപിൻ്റെ പ്രസ്താവന പരിഹാസം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എന്നാൽ താനത് പരിഹാസാത്മകമായി പറഞ്ഞതാണെന്ന് ട്രംപ് പിന്നീട് പ്രസ്താവിച്ചു. എന്നാൽ പറഞ്ഞ മണ്ടത്തരം കേട്ട് ജനങ്ങൾ അതേപോലെ അനുസരിച്ച് ഗുരുതരാവസ്ഥയിലായതും ട്രംപിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതിൽ നിന്നും തലയൂരാൻ പറഞ്ഞത് അതിലും വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണാധികാരിയാണ് ട്രംപെന്ന് ഡെമോക്രാറ്റുകൾ പറയുന്നു. ഏറ്റവും മണ്ടൻ ഭരണാധികാരിയാണ് ട്രംപെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഭരണാധികാരിയാണ് ട്രംപെന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇമേജ് മുഴുവൻ ഇടിഞ്ഞു നിൽക്കുമ്പോൾ സ്വയം പുകഴ്ത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയിൽ കോവിഡ് പടർന്നു പിടിച്ചതിന് കാരണക്കാരൻ ട്രംപാണെന്ന് ജനങ്ങൾ പഴിക്കുന്നു. എത്രയോ മുന്നറിയിപ്പ് വിദഗ്ധർ നൽകിയിട്ടും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ട്രംപ് പാഴാക്കിയ 2 മാസത്തിൻ്റെ കണക്കനുഭവിക്കുകയാണ് ജനങ്ങളിപ്പോൾ. കോവിഡ് കാലത്ത് ഏറ്റവും നിരുത്തരവാദിത്തപരമായി പെരുമാറിയ ഭരണാധികാരിയാണ് ട്രംപെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കോവിഡിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ട്രംപിനെ കാത്തിരിക്കുന്നത് ജനവിചാരണയായിരിക്കും. എന്തായാലും കോവിഡ് ട്രംപിൻ്റെ അസ്ഥിവാരം വരെ തോണ്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.